അമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഷഅബാനിൽ കുറച്ച് ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. ഹനാ ഇബ്രാഹിം നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറഞ്ഞു, റജബ് മാസം വിത്തിറക്കുന്ന മാസമാണ്, ഷഅബാൻ നനച്ചു കൊടുക്കേണ്ട മാസമാണ്, റമദാൻ കൊയ്തെടുക്കേണ്ട മാസമാണ്. റമദാൻ അടുത്തെത്തി നമുക്കൊക്കെ അറിയാം ആർക്കാണിത് ഫലപ്പെടുന്നത് എന്നറിയണമെങ്കിൽ നമ്മുടെ റജബ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാലോചിച്ചാൽ മതി. റജബിൽ വിത്തിറക്കിയിട്ടുണ്ടോ? ഷഅബാനിൽ വിത്തിറക്കിയവർക്കല്ലേ നനച്ചുകൊടുക്കാൻ പറ്റുള്ളൂ? നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? അല്ലാത്തവർക്ക് റമദാൻ വരും, അങ്ങനെ പെട്ടെന്ന് കടന്നു പോകും, കാര്യമായിട്ടൊന്നും ഉപകാരം എടുക്കാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് ചെറിയ ഗൗരവത്തോടെ തന്നെ ചിന്തിക്കേണ്ട സമയമാണ്. എല്ലാ ദിവസത്തിലും അള്ളാഹുവിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും അസ്ർ നിസ്കാരത്തിൻ്റെ സമയം നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്നതാണ്. മലക്കുകളോട് അല്ലാഹ ചോദിക്കും, അള്ളാഹുവിനറിയാം ജനങ്ങളെ സംബന്ധിച്ച്, എന്നാലും മലക്കുകളോട് ചോദിക്കും അത്രേ, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ ഭൂമിയിൽ നിന്ന് പോരുമ്പോഴേ, ബഹ്റൈനിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ബഹ്റൈനിലെ മുസ്ലിമീങ്ങളെന്ന് ചോദിക്കുന്ന അസർ നിസ്കാരത്തിൻ്റെ നേരം. പ്രസവനെ ഞങ്ങൾ ചെന്നപ്പോൾ അവർ നിസ്കാരത്തിലായിരുന്നു, ഞങ്ങൾ പോരുമ്പോഴും അവർ നിസ്കാരത്തിലാണ് എന്ന് ഒരു വിഭാഗത്തെക്കുറിച്ച് അവർ പറയുന്ന ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളൊക്കെ ചേർത്തി തരട്ടെ. പിന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വീക്ക്ലി സ്റ്റേറ്റ്മെൻറ്റ് പോകും അള്ളാഹുവിന്. എല്ലാ ആഴ്ചയിലെയും കണക്ക് അള്ളാഹുലേക്ക് ഉയരും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. അതുകൊണ്ട് എൻ്റെ കർമ്മം അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ നോമ്പെടുക്കുകയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വർഷത്തിൽ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന സമയമാണ് ഷഅബാൻ. ഷഅബാനിലാണ് കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുക, ഈ ഷഅബാൻ മാസം. അതുകൊണ്ട് ഉലമാ പറയും, ആഖിറത്തിൻ്റെ ഒരു കലണ്ടർ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, ആഖിറത്തിൻ്റെ ഒരു കലണ്ടർ അങ്ങനെ ഉണ്ടെങ്കിൽ, ആ കലണ്ടറിലെ ഒന്നാമത്തെ മാസം റമദാനും ആ കലണ്ടറിലെ അവസാനത്തെ മാസം ഷഅബാനുമായിരിക്കും എന്നാണ്. നമ്മുടെ അറബ് കലണ്ടർ പ്രകാരം മുഹറം മുതൽ ദുൽഹിജ്ജ വരെ. പക്ഷെ ഒരു ആഖിറത്തിൻ്റെ കലണ്ടർ ഉണ്ടാകുമെങ്കിൽ അമലുകൾ തുടങ്ങാനുള്ള ഏറ്റവും വലിയൊരു വസന്തമായി അള്ളാഹു റമദാൻ നൽകുകയും ഷഅബാനോടുകൂടെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. പക്ഷെ ഷഅബാൻ അവസാനമാണ്, റമദാൻ ആദ്യത്തിലായിരിക്കും വരിക. ഉലമാ പറഞ്ഞിട്ടുണ്ട്. സൈക്കോളജിസ്റ്റുകൾ പറയും, 6 ദിവസം മുതൽ 21 ദിവസം വരെ നമ്മളൊരു കാര്യം പ്രാക്ടീസ് ചെയ്താൽ വി ക്യാൻ മേക്ക് ഇറ്റ് എ ഹാബിറ്റ്സ്, നമുക്ക് നമ്മുടെ ഒരു ചര്യയാക്കി മാറ്റാൻ കഴിയും, ഒരു റൂട്ടീനാക്കി മാറ്റാൻ കഴിയും. 6 ദിവസം മുതൽ 21 ദിവസം വരെ. ഇപ്പം സ്ഥിരമായി നടക്കുന്നവർ എക്സസൈസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ആ ആദ്യത്തെ 21 ദിവസം പൂർത്തിയാക്കാൻ, കണ്ടിന്യൂസ് ആയിട്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യും, അവരെ കൊണ്ട് കഴിയില്ല എന്നാണ്. 21 ദിവസം പിടിച്ച് നിൽക്കണം മിനിമം. നമുക്ക് 30 ഉണ്ട്, 30 നോമ്പുകളുണ്ട്. എല്ലാ ദുശ്ശീലങ്ങളും മാറ്റിവെച്ച് നല്ല ശീലമാക്കിയെടുക്കാൻ കഴിയുന്ന സമയം അള്ളാഹു റമദാൻ നമുക്ക് തരികയാണ്. അത് തർബിയത്താണ്, തസ്കിയത്താണ്. ആന്വലി അള്ളാഹു നൽകുന്ന ഒരു ട്രെയിനിങ് സെഷനാണത്. അതൊക്കെ ഉപകാരപ്പെടാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് തരട്ടെ. അൽഖൈറു ആദത്തുൻ വശ്ശറു ലജാജ, നന്മയെന്ന് പറയുന്നത് ഒരു ഹാബിറ്റാണ്, നന്മ ഒരു ഹാബിറ്റായി മാറിയിരിക്കണം. തിന്മയെന്നത് വല്ലപ്പോഴും കടന്നു വരുന്ന ഒരു തരം വൈവറിങ്, സംതിങ് ദാറ്റ് കാൻ മേക്ക് വൈവറിങ് ഇൻ യു ഹാർട്ട്സ്, നമ്മുടെ ഹൃദയങ്ങളിൽ പെടക്കലുണ്ടാക്കാൻ കഴിയുന്നതാണ് സത്യത്തിൽ പാപങ്ങൾ. നേരമറിച്ച് നമ്മുടെ ലോങ് റണ്ണിങ്ങിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി നൽകുന്നത് നന്മയാണ്. നമ്മുടെ ഹാബിറ്റായി, നന്മ ഹാബിറ്റായി മാറണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലൂടെ ഒരു നായ കടന്നുപോയപ്പോ ഇദ്ഹബ് അഫാകല്ലാഹ് എന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്സലാം നായയോട് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനോട് പറയുന്ന പോലെ ആഫാകല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പൊ അവിടുത്തെ കൂടെയുള്ള ശിഷ്യന്മാർ ചോദിച്ചു, ഈസാ നബിയെ, ഒരു നായയോട് ആഫാകല്ലാഹ് എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഖലിമത്തുൻ തഅവ്വത്തുഹാ, ഞാൻ ശീലിച്ചു പോയൊരു വാക്കാണത് എന്ന്
മഹാനായ ഈസ നബി അലൈഹിസ്സലാം നന്മ ശീലമാണ് الخير عادة والشر لجاجة شدق ما يا قرآن أنغن ഒരു ശീലമാക്കേണ്ടതിലേക്കാണ് ശുദ്ധമായ ഖുർആനിലെ സൂറത്തു ശംസിൽ ആദ്യ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها لك ستيم جيدو برين الله والشمس سورين تنيان ستيم وضحاها سورين دي پربحي تنيان ستيم والقمر إذا تلاها سورين أنقمچ ورن چندرن تنيان ستيم والنهار إذا جلاها الله പ്രത്യക്ഷമാക്കി തരുന്ന പകലിനെ തന്നെ സത്യം ഷംസ് ദുഹ ഖമർ നഹാർ അഞ്ചാമത്തേത് വല്ലൈലി ഇദാ യഗ്ഷാഹ ആവരണമായി പുതപ്പ് പോലെ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഇരുട്ടെന്ന ആവരണത്തെ തന്നെയാണ് സത്യം വസ്സമാഇ വമാ ബനാഹ ഉപരിലോകത്തെ ഗോളങ്ങളെ തന്നെയാണ് സത്യം അത് സൃഷ്ടിച്ചവനെ തന്നെയും ونفس والأرض وما طحاها بومية تنيان ستيم وما طحاها ورند بومية نينجل كبرند داي سمبيثاني تشبنا تنيان ستيم ورند دو برند دو بورا كان لانا لبودا بومي ورند دا أركن دونه نللي ورند دا نان وما طحاها أنغنا ونبدولم ونفس وما سواها شريرة تنيان ستيم وما سواها منشي شريرة كتماي proportional فتاشا الله يبنى تنيا نساتيم فدين النولم ساتين لوندبدا ندند الله فبريم بوغندد كاين الله فالهمها فجورها وتقواها منشي شريرة تنوليك ننميم تنميم بردي ريتشريان ولا اريب جنمنا نلقي الله يبنى تنيا نساتيم ജന്മന മനുഷ്യനെ നന്മ തിന്മകൾ വേർതിരിക്കാനുള്ള കഴിവുണ്ട് അത് പരിപോഷിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തത് ഒരു കുട്ടിക്ക് അറിയാം നാണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തിന്മ എന്താണെന്ന് അതുകൊണ്ട് കുട്ടികളൊക്കെ തെറ്റെയ്താ ഒളിപ്പിച്ചു വെക്കുന്നത് ചിരി നുണയൊക്കെ പറയുന്നത് അവർക്കറിയാമോ തെറ്റാണെന്ന് എവിടെ നിന്ന് കുട്ടിക്ക് മനസ്സിലായി അൽഹമഹ അല്ലാഹു ഇൻസ്പയർ ചെയ്തതാണ് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തതാണെന്നാണ് എന്നിട്ട് എന്ത് പറയുന്നു അല്ലാഹു قد أفلح من زكاها وقد خاب من دساها നിനക്ക് സത്യം ചെയ്തിട്ട് അല്ലാഹു പറയാണ് ഈ ശരീരം ആരാണോ നല്ല സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് സംസ്കരിച്ചെടുത്തത് അവർ വിജയിച്ചിരിക്കുന്നു ശരീരത്തെ നമ്മളൊന്ന് തസ്കീത്ത് ചെയ്തെടുക്കണം നമ്മളൊന്ന് പരിപോഷിപ്പിക്കാനുണ്ട് അങ്ങനെ വിട്ടാൻ പറ്റില്ല നമ്മൾ ചില സ്വഭാവങ്ങളെ ഒന്ന് മാറ്റിയെടുക്കേണ്ടി വരും ചിലതൊന്ന് നന്നാക്കി എടുക്കേണ്ടി വരും ചിലതിനൊരു പരിശീലനം കൊടുക്കേണ്ടി വരും അങ്ങനെ നഫ്സിനെ ആരാണോ നമ്മുടെ ശരീരത്തിൻ്റെ ഗുണങ്ങളെ സംസ്കരിച്ചെടുക്കുന്നത് അവർ വിജയിച്ചിരിക്കുന്നു അല്ലാഹുവേ ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തി തരണമേ തമ്പുരാനെ ഈ വിജയത്തിന് രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ് ഒന്ന് അല്ലാഹുമായുള്ള നമ്മുടെ ഇടപെടലിൽ നമ്മുടെ ശരീരത്തിന് തർബിയത്ത് കൊടുക്കണം ട്രെയിനിങ് കൊടുക്കണം അല്ലാഹുമായുള്ള ഇടപെടൽ മറ്റൊന്ന് നമ്മളും മനുഷ്യരും തമ്മിലുള്ള ഇടപെടലിൽ നമ്മുടെ ശരീരത്തിന് ചില ട്രെയിനിങ് കൊടുക്കേണ്ടി വരും ചില തിരുത്തലുകൾ നൽകേണ്ടി വരും ഇത് രണ്ടും നൽകാനുള്ള സുവർണ അവസരമാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആ രണ്ട് ശീർഷകത്തെക്കുറിച്ചാണ് ഒരല്പം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ദുബൈ സമയം 11:30 ഇവിടെ 10:30 അപ്പോ ലഭ്യമായ സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് നമ്മളും അല്ലാഹു തമ്മിലുള്ള ബന്ധം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കൽ എങ്ങനെയാണ് ഒന്ന് അല്ലാഹുവിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം
അല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കണം. ഇസ്തിഷാറു അളമത്തില്ലാ, അല്ലാഹു ആരാണ്, അല്ലാഹു ജല്ല ജലാലുവിനെ കാണിച്ചു തരുമോ എന്ന് റബ്ബിനോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചു പോയ മഹാനാണ് കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. റബ്ബി അരിനി അൻദുർ ഇലൈക്, നിന്നെ കാണിച്ചു തരോ റബ്ബേ, ഞാൻ നിന്നൊന്ന് നോക്കി കാണട്ടെ, കാണാൻ കൊതിയായിപ്പോയി, നിന്നെ ഞാനൊന്ന് കാണട്ടെ. സീനാ പർവ്വതത്തിൻ്റെ അരികിൽ വെച്ച് മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു. ആ പർവ്വതം ഇന്നവിടെ ഉണ്ട്. സീനാ മരുഭൂമിയിലൂടെ ഈജിപ്തിൽ നിന്നും ഫലസ്തീനിലേക്ക് യാത്ര പോകുമ്പോൾ ആ പർവ്വതം കാണാൻ കഴിയും. അള്ളാഹു മൂസ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ച സ്ഥലം. അള്ളാഹു തആല ഒരു വാക്കാ പറഞ്ഞത്, മൂസ നബിയെ പർവ്വതത്തിലേക്ക് നോക്കിക്കോളൂ കേട്ടോ, വലിയ മഹാപർവ്വതം. ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും. ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്കൻ വഖറ മൂസ സഇഖാ, പൊടിപൊടിയായി പോയൊരു പർവ്വതം ഇന്നും അവിടെ ഉണ്ട്, സീനാ പർവ്വതത്തിന്റെ തൊട്ട് താഴെ. അവിടെ പോയി കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും, പൊടിയായി കിടക്കുന്നൊരു ഒരു മണൽക്കൂനയുണ്ട്, തൊട്ടരികത്തൊന്നും മണൽ കിട്ടൂല, അങ്ങനത്തെ കല്ലുകളുള്ള ഒരു മരുഭൂമിയിൽ ആ പർവ്വതമായിരുന്നു ഇത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ജഅലഹു ദക്ക, വലിയ ഹൈറ്റുള്ള മലകളാണ് സീനായിലെ മലകൾ, വലിയ ഹൈറ്റുള്ള മലകളാണ്. അതിൽപ്പെട്ട ഒരു മലയിലേക്ക് അള്ളാഹു പറഞ്ഞത്, മൂസ നബിയെ ആ പർവ്വതത്തിലേക്ക് എന്റെ തജല്ലി പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, അവിടുത്തെ വിരൽത്തുമ്പ് കാണിച്ചു പറഞ്ഞു, ഇത്രക്ക് അള്ളാഹുവിന്റെ നൂറ് പർവ്വതത്തിലേക്കൊന്ന് കടന്നതേ ഉള്ളൂ. ജഅലഹു ദക്ക വഖറ മൂസ സഇഖ, താങ്ങാൻ പറ്റിയില്ല മഹാപർവ്വതത്തിന്. മൂസ നബി അലൈഹിസ്സലാം ആ മഹാത്ഭുതം കണ്ട് ബോധം കെട്ട് വീണുപോയി. സയ്യിദുനാ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ അലമത്തിൽ നമ്മൾ മനസ്സിലാക്കുക. وَمَا قَدَرُ اللَّهَ حَقَّ قَدْرِهِ وَالْأَرْضُ جَمِيعًا قَبْضَتُهُ يَوْمَ الْقِيَامَةِ وَالسَّمَاوَاتُ مَطْوِيَّاتٌ بِيَمِينِهِ سُبْحَانَهُ وَتَعَالَى عَمَّا يُشْرِكُونَ. കോടാനു കോടി ഗോളങ്ങളും ഗ്രഹങ്ങളും ഉണ്ട് അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ. കോടാനു കോടി നമ്മൾ ബഹ്റൈൻ നിൽക്കുമ്പോൾ, ബഹ്റൈൻ എത്ര വലിയ നാടാണ്, ഗൂഗിൾ മാപ്പിൽ എടുത്ത് നോക്കി, നിങ്ങൾ ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കി, കാണാൻ കിട്ടൂല. സൂം ഇൻ ചെയ്താൽ കിട്ടും, സൂം ഔട്ട് ചെയ്താൽ കാണാൻ കിട്ടൂല അല്ലേ. സുബ്ഹാനല്ലാഹ്, ഇറങ്ങി നോക്കുമ്പോൾ എത്ര വലിയ നാട്, ഇവിടെ എത്ര എത്ര ഏരിയ കമ്മിറ്റി എന്നാ പറഞ്ഞ സംസ്ഥക്ക് 15 ഈ ചെറിയ നാട് നമുക്ക് ഒരു ഭൂമിയുടെ ഗ്ലോബ് എടുത്ത് നോക്കി കാണാൻ പറ്റുന്നില്ല, അത്രയും ചെറിയ പ്രദേശം. ഇതിനേക്കാളും ലക്ഷക്കണക്കിന് വലുപ്പുള്ള സാധനം നമ്മുടെ സൂര്യൻ എത്ര, സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് വലുപ്പം. അങ്ങനത്തെ ഒരുപാട് ഗോളങ്ങൾ വേറെയും, അങ്ങനെ ബില്യൺ കണക്കിന് ഗോളങ്ങൾ നക്ഷത്രങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊരു താര സമൂഹം എന്ന് പറയും അല്ലേ. അങ്ങനത്തെ ബില്യൺ കണക്കിന് താര സമൂഹങ്ങൾ അള്ളാഹുവിൻ്റെ ഈ ആകാശ ലോകത്ത് കിടക്കുകയാണ്. അതിനപ്പുറത്താണ് ഒന്നാം ആകാശം എന്ന് പറയുന്നത്, ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. നമുക്കൊരു 5 സെന്റ് ഭൂമി വാങ്ങുമ്പോൾ ഇത്രേൻ്റെ വലുപ്പല്ലേ, നടന്നിങ്ങനെ നോക്കൂലേ, പടച്ചോൻ ഇതൊക്കെ എൻ്റെ തന്നെയാണോ 5 സെന്റ്? അല്ലാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ എത്രയാ കിടക്കുന്നത്.